ഹായ് എവരിവൺ, ഇന്ന് ഞാനൊരു അങ്ക്രകായ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുർത്തി ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുർത്തിയുടെ ഫ്രണ്ട് പീസാണിത്. ഇനി നമുക്ക് യോക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത് 3 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചുകൂടി കൂട്ടിയിട്ട് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. യോക്കിൻ്റെ ലെങ്ത് 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു ബോക്സാക്കി മാറ്റാം. ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി യോക്കിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്ക് ലെങ്ത് 8 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം. കാരണം ഒരു കർവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. വീനെക്ക് ആയതുകൊണ്ട് നെക്ക് നമുക്കിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. നെക്കിന്റെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്ക് പീസ് നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ 3 ഇഞ്ചില് മാർക്ക് ചെയ്യാണ്. ഇനി നെക്കിന്റെ മാർക്കിൽ നിന്നും ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഈ പീസിന് ആവശ്യമില്ല, ഇത് മാറ്റിവെക്കാം. എന്നിട്ട് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ യോക്ക് പീസിന്റെ റോങ് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. യോക്കിന്റെ 3 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചതിന് ശേഷം ഈ നെക്ക് വരുന്ന ഭാഗത്ത് സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി യോക്ക് പീസ് നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ക്യാൻവാസിൽ വെക്കുന്നത്. എന്നിട്ട് നെക്കിന്റെ സൈഡില് സെയിം മെഷർമെന്റിൽ മാർക്ക് ചെയ്യാണ്. ബാക്കി 3 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ പാന്റിന്റെ മെറ്റീരിയലാണിത്. ഇതിന്റെ ഉൾവശത്ത് ക്യാൻവാസിന്റെ ഗ്രമ്പ് വരുന്ന ഭാഗം വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടിയുടെ മെറ്റീരിയലിൽ നിന്ന് ക്ലോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലോസ് പീസിന്റെ നല്ല വശം ഇതുപോലെ നെക്കിന്റെ അരികിലൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കാം. യോക്കിന്റെ ഒരു പീസിന്റെ മുകളിൽ അടുത്ത പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി യോക്ക് അറ്റാച്ച് ചെയ്യാം. യോക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശത്തോട് ഇതുപോലെ യോക്കിന്റെ നല്ല വശം ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതിന്റെ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഈ കോൺ എത്തുന്ന സമയത്ത് സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണേൽ അവിടെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് യോക്ക് ഇതുപോലെ നന്നായിട്ട് തിരിച്ചു വെക്കാൻ പറ്റും. അതുപോലെ ഈ കോൺ എത്തുന്ന സമയത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതേ മോഡലിൽ ഞാൻ മറ്റൊരു യോക്ക് കുറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ യോക്ക് അറ്റാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. യോക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പ് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ അഗ്രഹ യോക്ക് കുറിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.